الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യ വിശ്വാസികളെ വിശ്വാസികളെ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചട്ടപ്പെടുത്തണമേ എന്ന് സ്വന്തത്വം മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ കുറെ കളിച്ചും ചിരിച്ചും അങ്ങോട്ട് പോയും ഇങ്ങോട്ട് പോയും തമാശയായി കാണേണ്ട ഒരു ജീവിതമല്ല. ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, ജീവിതത്തിന് കൃത്യമായ ഒരു അർത്ഥമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയമെത്തിയാൽ, അവധിയെത്തിയാൽ, നമ്മൾ എത്ര കാലം ഈ ഭൂമിലോകത്ത് ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയമെത്തിയാൽ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വരികയും നമ്മളെ റൂഹിനെ പിടിക്കുകയും നമ്മളെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീടുകളിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ, തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ വീടുകളിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്യപ്പമാർ, നമ്മുടെ വല്യമ്മമാർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ ഒരുപാട് ആളുകൾ, അവർക്ക് നിശ്ചയിച്ച സമയമെത്തിയപ്പോൾ അവരെല്ലാം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ നമ്മളെല്ലാം മരിക്കും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളുടെ ബർസഖ് പ്രകാശപൂരിതമാകട്ടെ. നമ്മളെല്ലാം മരിക്കും. മരണമെന്ന കവാടം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ പിന്നെ അതിനുശേഷം നമ്മുടെ അവസ്ഥ എന്താ? രണ്ട് ഭവനങ്ങൾ നമുക്കുണ്ട്. മരണമെന്ന കവാടം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ പിന്നെ അതിനുശേഷം നമുക്കുള്ളത് രണ്ട് ഭവനങ്ങളാണ്. നമുക്കറിയാം, ഒന്ന് സ്വർഗവും മറ്റൊന്ന് നരകമാണ്. ഈ രണ്ടെണ്ണമല്ലാത്ത മൂന്നാമതൊരു ഭവനം, ആ ഒരു കവാടത്തിലൂടെ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കില്ല എങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ സഹിച്ച് ജീവിച്ചാൽ
അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏത് സ്വർഗം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ 100 ഭാഗമാക്കിയാൽ ഈ ദുനിയാവിൽ നീ അനുഭവിക്കുന്നത് പിന്നെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 1% മാത്രമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ പുതിയ പുതിയ അത്ഭുതങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ സംവിധാനങ്ങൾ ലോകത്ത് കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ ജീവിത രീതികളും പുതിയ സംവിധാനങ്ങളും ഒക്കെ കാണുമ്പോൾ അത് വാങ്ങണം, അത് നേടണം എന്ന ആഗ്രഹത്തോടുകൂടി അതിന്റെ പിന്നാലെ മനുഷ്യന്മാരിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുക. മരണത്തെക്കുറിച്ചുള്ള ചിന്തകളോ അതുപോലെ തന്നെ പരലോകത്തുള്ള ചിന്തകളോ അല്ലാഹുവിന്റെ മുമ്പിൽ വരേണ്ടവരാണ് എന്ന ബോധമോ ഒന്നുമില്ല. കാണുന്നതും കാണാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതുമായ ഒരുപാട് സംവിധാനങ്ങൾ, നമ്മൾ അനുഭവിക്കുന്നതും അനുഭവിക്കാത്തതുമായ ഒരുപാട് അത്ഭുതങ്ങൾ ഇന്ന് ഭൂമിലോകത്തുണ്ട്. ഏതെല്ലാം അത്ഭുതങ്ങളും ഏതെല്ലാം സംവിധാനങ്ങളും ഏതെല്ലാം സുഖങ്ങളും ലോകത്തുണ്ട് എങ്കിലും അതെല്ലാം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 100% മാത്രമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ബാക്കി 99 മുത്തഖികൾക്ക് വേണ്ടി, അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് വേണ്ടി, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചവർക്ക് വേണ്ടി കൊടുക്കുവാൻ അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എങ്കിൽ, ദുനിയാവ് കണ്ട് നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ ആ സ്വർഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? സ്വർഗത്തിന്റെ സുഖാനുഭൂതി എത്രയായിരിക്കും? മഹാനായ റസൂല പറഞ്ഞല്ലോ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാലും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് ഒന്ന് വിഭാവനം ചെയ്യാൻ, ഒന്ന് രൂപപ്പെടുത്താൻ പോലും കഴിയാത്ത തരത്തിലുള്ള സുഖാനുഭൂതികൾ നിറഞ്ഞ കേന്ദ്രമാണ് സ്വർഗം. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിൽ ഒരു ആയത്തോതി നമ്മളത് സുബഹിക്കോ കേട്ടിട്ടുണ്ടാകും. فَلَا تَعْلَمُ نَفْسٌ مَا أُخْفِيَ لَهُمْ مِنْ قُرَّةِ أَعْيُنٍ جَزَاءً بِمَا كَانُوا يَعْمَلُونَ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ച സ്വർഗത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിറഞ്ഞ സ്വർഗം, അതൊരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് ഒന്ന് രൂപപ്പെടുത്താൻ പോലും കഴിയില്ല, അത്രയും സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗം. ഇതാണ് ഒന്നാമത്തെ കവാടം, അല്ല ഒന്നാമത്തെ ഭവനം. മരണമെന്ന കവാടത്തിലൂടെ പ്രവേശിച്ചാലുള്ള നമുക്കുള്ള ഒന്നാമത്തെ ഭവനം. രണ്ടാമത്തെ ഭവനം ഏതാ? കത്തിച്ചൊലിക്കുന്ന നരകം. ആ നരകത്തിന്റെ ഭയാനകത, ആ നരകത്തിന്റെ ശിക്ഷ പരിശുദ്ധ ഖുർആൻ എമ്പാടും പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നരകത്തിലെ തീയിന്റെ കാഠിന്യത്തെ കുറിച്ച് നമ്മളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, കരിങ്കല്ലുകളെ പോലും കരിയിച്ച് കളയുന്ന തരത്തിലുള്ള തീയാണ് നരകത്തിലെ തീ, നരകത്തിലെ അഗ്നി എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലെ, കരിങ്കല്ലുകളെ പോലും കരിയിച്ച് കളയുന്നു പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കും കൂട്ടരെ, നമ്മുടെ വീട്, ആ വീട്ടിൽ നമ്മൾ പിന്നെ പാർത്തിട്ട് 10, 15, 20 ഒക്കെ വർഷത്തോളം കാലമായിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചായ ഉണ്ടാക്കുന്ന, ഭക്ഷണം ഉണ്ടാക്കുന്ന, കറി ഉണ്ടാക്കുന്ന, മറ്റുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. എന്തെങ്കിലും പറയാം, നമ്മൾ അടുപ്പ് എന്ന് പറയും. അല്ലെ, പുതിയ വീട്ടിലൊന്നും ഉണ്ടാവില്ല കേട്ടോ, പുതിയ മക്കൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് അടുപ്പ് വേണ്ടെന്നാ പറയാ. അതാ ഞാൻ പറഞ്ഞത്, 10, 15, 20 വർഷമെത്തിയ വീടുകൾ, ആ വീടുകളിൽ 3 കഷ്ണം കല്ലുകളുണ്ട് അടുപ്പ് എന്ന് വിളിക്കും. നമ്മൾ 20 വർഷമായിട്ടും ആ അടുപ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ടോ? ആ അടുപ്പ് ദുനിയാവിലെ തീ കൊണ്ട് നമുക്ക് കരിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷെ നാളെ നരകത്തിലെ തീ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കരിങ്കല്ലുകളെ പോലും കരിയിച്ച് കളയുന്ന തീയാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ദുനിയാവിൽ ഏത് ചൂടനുഭവിച്ചാലും അതിന്റെ 69 ഇരട്ടിയാണ് നാളെ നരകത്തിലെ തീന്റെ ചൂട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഏത് ചൂട് അനുഭവിച്ചാലും എന്റെ
പിന്നെ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ കുട്ടി 2 വയസ്സുള്ളൂ, 2 വയസ്സ് പ്രായമുള്ള കുട്ടി. ഞാൻ 1 ആഴ്ച മുമ്പ് ബൈക്ക് ഓടിച്ച് വീട്ടിൽ പിന്നെ ഷെഡിൽ വെച്ചിട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയപ്പോൾ ഇവൻ പുറത്തു വന്ന് ഞാൻ കണ്ടില്ല. അവൻ എന്ത് ചെയ്തു, ബൈക്കിന്റെ അടുത്ത് കൂടെ പോയപ്പോ അവന്റെ കൈ സൈലൻസറുമായി തട്ടി, ഈ ഭാഗം തട്ടി, അതിങ്ങനെ വീർത്തു വന്നു, പൊള്ളച്ചു വന്നു. അല്ലെങ്കിൽ ആ കുട്ടി 2 വയസ്സ് പ്രായമുള്ള കുട്ടി അനുഭവിച്ച വേദന എത്രയായിരിക്കും. നമ്മുടെ വസ്ത്രം നമ്മൾ തേക്കുമ്പോ ഇസ്തിരിപ്പെട്ടി എങ്ങാനും നമ്മുടെ കൈകളിൽ തട്ടിയാൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയുണ്ട്. ഉമ്മമാര് അവര് അടുപ്പ് കൂട്ടുമ്പോ തീ അധികരിക്കുവാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അവര് ചകിരിയും വിറകൊക്കെ അടുപ്പിന്റെ ഉള്ളിലേക്ക് തള്ളി വെക്കുമ്പോ ആ തീ അവരുടെ കയ്യിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ട്. പ്രവാചകൻ പറയാ, ഏത് ചൂട് നീ അനുഭവിച്ചാലും, ഏത് ചൂട് നീ അനുഭവിച്ചാലും അത് നരകത്തിന്റെ 70-ൽ ഒരംശം മാത്രമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകത്തിന്റെ ഭയാനകത എത്രയാ കൂട്ടരെ. ഈ 2 ഭവനങ്ങളെ നമുക്കുള്ളൂ. എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കാത്തത്? മരണം എന്ന കവാടം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ ഒന്നില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാം. ഇതിലേതു വേണം നമുക്ക്? സ്വർഗമാണ് നമുക്ക് വേണ്ടത് എങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടണം, കുറച്ച് നമ്മൾ അധ്വാനിക്കണം. നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചാൽ പോരാ, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ പോരാ. നമ്മൾ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി വിട്ടവരാ. അള്ളാഹുവിന്റെ നിയമങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 4 സ്റ്റെപ്പ് നമുക്ക് കയറാനുണ്ട്. 4 സ്റ്റെപ്പ്, അതിൽ 1-ാമത്തെ സ്റ്റെപ്പ് മാത്രം എന്ന് പറയാ, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സൗകര്യം തൗഫീഖ് കിട്ടുമ്പോൾ നമുക്ക് ബാക്കി പറയാം. 1-ാമത്തെ സ്റ്റെപ്പ് എന്താ അറിയോ, അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുക. അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കാം, അഥവാ ഇൽമു നേടാ, അറിവ് നേടാ. അല്ലേ, അറിവ് നമുക്ക് നമ്മുടെ മതത്തെ കുറിച്ച് എന്തറിയാം കൂട്ടരെ? അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് നമുക്ക് എന്തറിയാം, എന്തറിയാം അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ അറിയാം നമ്മൾ? ഞാനൊന്ന് ചോദിക്കട്ടെ, പിന്നെ നമുക്ക് നമ്മൾ ചിന്തിക്കാനും ആലോചിക്കാൻ വേണ്ടി ഞാനൊന്ന് ചോദിക്കാം. നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട്, നിസ്കാരത്തിന്റെ ഷർത്ത് അറിയുന്നത്ര ആൾക്കാരുണ്ട്, നിസ്കാരത്തിന്റെ റുക്ൻ അറിയുന്നത്ര ആൾക്കാരുണ്ട്, നിസ്കാരത്തിന്റെ ഫർള് അറിയുന്നത്ര ആൾക്കാരുണ്ട്, നിസ്കാരത്തിന്റെ സുന്നത്ത് അറിയുന്നത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആരെങ്കിലും ഒരാൾ ഇക്ക നിസ്കാരത്തിന്റെ ഷർത്തൊന്ന് എനിക്ക് പറഞ്ഞുതരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പള്ളിയിലത്തെ ഖതീബിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ നാണക്കേട് വേറെ എന്താ ഉള്ളത്? 5 വക്ത് നിസ്കരിക്കണവരാ നമ്മള്, മറ്റുള്ള ഐച്ഛിക നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നവരാ നമ്മള്. നിസ്കാരത്തിന്റെ ഷർത്ത് ചോദിച്ചാൽ അറിയില്ല, നിസ്കാരത്തിന്റെ റുക്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തിനാ മൗലി ഇതൊക്കെ അറിയണത്, ഈ റുക്നും ഷർത്തൊക്കെ എന്തിനാ അറിയണത്, നിസ്കരിച്ചാ പോരെ. നമ്മൾ ചോദിക്കും, പോരാ, നിസ്കരിച്ചാ പോരെ. എന്തേ കാരണം, നിസ്കാരത്തിന് 14 റുക്നുകളുണ്ട്. ഏതെങ്കിലും ഒരു റുക്ന് വിട്ടാൽ അവന്റെ നിസ്കാരം ബാത്തില, സഹവിന്റെ സുജൂദ് പോരാ, മറവിയുടെ സുജൂദ് പോരാ. ഈ 14 റുക്നുകളിൽ ഏതെങ്കിലും ഒരു റുക്ന് വിട്ടാൽ അവന്റെ നമസ്കാരം ബാത്തില. അപ്പൊ അവള് പഠിക്കണ്ടേ, നിസ്കാരത്തിന്റെ ഷർത്തുകൾ 9 എണ്ണം, അതിന് 2 വിഭജിച്ചിട്ടുണ്ട്. നമസ്കാരം ശരിയാകാനുള്ളതും നമസ്കാരം സ്വീകരിക്കാനുള്ളതും, സ്വീകരിക്കാനുള്ള ഷർത്തുകൾ അത് 3 എണ്ണവും, ശരിയാകാനുള്ള ഷർത്തുകൾ അത് 6 എണ്ണവുമാണ്. ടോട്ടൽ 9 ഷർത്താണ് നിസ്കാരത്തിനുള്ളത്. അത് കൃത്യമായിട്ട് അറിയണ്ടേ? അത് അറിഞ്ഞാലല്ലേ നിസ്കാരം ശരിയാവുള്ളൂ, അത് അറിഞ്ഞാലല്ലേ നിസ്കാരം സ്വീകരിക്കുള്ളൂ. റുക്നുകൾ പഠിക്കണ്ടേ, ഫർളുകൾ പഠിക്കണ്ടേ, എല്ലാം നമ്മൾ പഠിക്കണം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനൊന്നും നേരില്ല, അല്ലാഹുവിന്റെ ദീൻ നമുക്ക് പഠിക്കാൻ നേരില്ല. പരിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ പാരായണം ചെയ്യാറുണ്ട്, ഒക്കെ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇക്ക നമ്മളോട് ഒരാൾ ചോദിക്കുക, ഇത്ത ഈ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിലൊരു നിയമം എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹംസത്തുൽ ഗസൽ എന്താണെന്ന് വെച്ചാൽ എന്താ നമ്മൾ പറയാ? മദ് എത്ര വിതണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? മദ് തൊഹയുണ്ട്, മദ് ഫറയുണ്ട്, മദ് ആരുണ്ട്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇതറിയണ്ടേ നമ്മൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വറത്തിലിൽ ഖുർആന തർതീല, അതിന്റെ ഓർഡർ പ്രകാരം എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്, അതിൻ്റെതായ അതേ പടിയിൽ അതേ ഓർഡറിൽ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണം.
അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിയമമാക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ആരെ പഠിക്കുന്നത്, നിയമങ്ങൾ ആരെ പഠിക്കുന്നത്, നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ ഓതിപ്പോരുന്ന പോലെ ഇങ്ങനെ ഓതിപ്പോകുക എന്നതല്ലാതെ ഞാൻ ഓതുന്നത് ശരിയാണോ തെറ്റാണോ ഇതൊന്നും ആരും പരിശോധിക്കാറില്ല, അതൊന്നും ആരും അറിയാറില്ല, പഠിക്കാറില്ല. നമ്മളിങ്ങനെ പോക, അള്ളാഹുവിന്റെ ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പോലും നമ്മളിൽ പല ആളുകൾക്കും അറിയില്ല. ഇതൊക്കെ അറിയണം, ഇത് പള്ളിയിലത്തെ ഖതീബിന് മാത്രമുള്ള ജോലിയല്ല. അല്ലെ, ഞാനെങ്ങാനും ഒരു ദിവസം പിന്നെ ഇവിടെ വന്നിട്ടില്ല എന്ന് വിചാരിക്കാം. മനുഷ്യന്മാരാണ്, എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാകും, വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെ, ഇവിടെ ഈ ഞാൻ കയറി പറയാമെന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാവണ്ടേ? ഇവിടെ ആരെങ്കിലും ഒരാളുണ്ടാവണ്ടേ? ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് കൂട്ടരെ ഒരാൾ പോലും അല്ലാന്റെ ദീന് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ കഴിയാത്തവർ ഇല്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ കൂട്ടരെ? നമ്മുടെ അവസ്ഥ എന്താ കൂട്ടരെ? നമ്മളെന്താ അതൊന്നും ആലോചിക്കാത്തത്? അതൊക്കെ ഇമാമിന്റെ ജോലിയാ, അതൊക്കെ ഖതീബിന്റെ ജോലിയാ. അള്ളാന്റെ ദീന് പഠിക്കലും ദഅവത്ത് ചെയ്യലും അതൊക്കെ പറഞ്ഞ് അള്ളാന്റെ കോടതിക്ക് അങ്ങോട്ട് ചെന്നാ മതി നമ്മളൊക്കെ. മനസ്സിലായോ? അതൊക്കെ പറഞ്ഞിട്ട് അള്ളാന്റെ കോടതിക്ക് നമ്മൾ ചെന്നാ മതി, അവിടെ കാണാൻ ബാക്കിയൊക്കെ. ആ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഇൽമിന്റെ പ്രാധാന്യം അറിയിച്ചു കൊണ്ടുള്ള ആയത്തുകളായിരുന്നു. ജബലിൻ നൂറിന്റെ മുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ സന്ദേശം ഇറങ്ങുന്നു, അല്ലാഹുവിന്റെ വഹി ഇറങ്ങുന്നു. നമുക്കറിയാം സൂറത്ത് അൽഖലവ വചനങ്ങളാണ്, സൂറത്ത് അലഖിലെ വചനങ്ങളാണ്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക അൽഅക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ഇൻസാന മാ ലം യഅലം. നീ എഴുതണം, വായിക്കണം, എഴുത്തും വായനയിലൂടെ നീ എൽമ നേടണം. ഇതാ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ. ഞാനൊന്ന് ചോദിക്കട്ടെ കൂട്ടരെ, പരിശുദ്ധ ഖുർആനിലെ ഒന്നാമതായിട്ട് അവതരിച്ച അധ്യായം സൂറത്ത് അലഖാണെന്ന് ഇപ്പൊ നമ്മൾ കേട്ടോണ്ട് പറയും. അല്ലെങ്കിൽ അത് അറിയുന്നവരൊക്കെ ഉണ്ടാവും, നമുക്കറിയാം. ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്തുകൾ ഇതൊക്കെയാണ് നമുക്ക് അറിയുന്നത് കൊണ്ട് അറിയാം. ഞാനൊന്ന് ചോദിക്കട്ടെ, സൂറത്തുൽ ഫാത്തിഹ എത്രാമതായിട്ട് അവതരിച്ചത് ഖുർആനിൽ അറിയുന്ന ആരെങ്കിലും ഒരാൾ ഈ പള്ളിയിലുണ്ടാവും? സൂറത്തുൽ അലഖ് ഒന്നാമതായിട്ട് അവതരിച്ചു, ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൽ എത്രാമതായിട്ട് അവതരിച്ച അധ്യായം അറിയില്ല നമുക്ക്, പഠിച്ചിട്ടില്ല നമ്മൾ. നമ്മൾ ഇപ്പോഴാണ് അന്തം വിടുന്നത്. ഇനി എന്നാ നമ്മൾ പഠിക്കാം? ഇതൊക്കെ എന്നാ നമ്മൾ പഠിക്കാം? അതാണ് ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയില്ല നമുക്ക്. പരിശുദ്ധ ഖുർആനിൽ അഞ്ചാമതായിട്ട് അവതരിച്ച അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അഞ്ചാമതായിട്ട് അവതരിച്ച അധ്യായ സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ മറക്കരുത് അല്ലേ. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ചിർക്കും കുഫറും ബിദഅത്തും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളും വഴിപിടച്ച പ്രവർത്തനങ്ങളും മാർഗങ്ങളും ഒക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ത്? കാരണം അള്ളാന്റെ ദീനായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഏൽപ്പിച്ചു പോയ രണ്ട് കാര്യങ്ങളുണ്ടെന്നാ, ഖുർആനും സുന്നത്തും. ഖുർആനും സുന്നത്തും അതൊന്നും നിവർത്തി വായിക്കാൻ പോലും നമ്മളൊന്ന് ആലോചിക്കുക, എത്ര കാലമായി അള്ളാന്റെ ഖുർആനൊക്കെ നമ്മളൊന്ന് ഓതിയിട്ട്. ആലോചിക്കും, നമ്മൾ ഖുർആനൊക്കെ ഓതിയിട്ടെന്ന് എത്ര കാലമായി? ആ ഖുർആനിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്കിയിട്ട് എത്ര കാലമായി? ആ ഖുർആനിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എത്ര കാലമായി? നമ്മുടെ വീടുകളിൽ ഉണ്ടോ നമ്മുടെ ഖുർആനിന്റെ ഒരു തഫ്സീർ ഉണ്ടോ? അല്ലേ, ഒരു തഫ്സീർ നമ്മുടെ പിന്നെ നമ്മുടെ വീടുകളിലുണ്ടോ? അമാനുഭവരുടെ തഫ്സീർ വ്യാപകമല്ലേ ഇന്ന്? അതില്ലാത്ത വീടുകളുണ്ടാവൂല, അതില്ലാത്ത പള്ളികളുണ്ടാവൂല. നിങ്ങൾക്കറിയോ, നമ്മുടെ നാട്ടിൽ ഞാൻ പഠിച്ചത് സുന്നി മദ്രസയിലാ. ഞാൻ മദ്രസയിൽ പോകുമ്പോൾ എന്നെ പഠിപ്പിച്ച ഉസ്താദ്മാർ വരുമ്പോൾ ഞാൻ അവിടെ പോകും, അവരുടെ റൂമിൽ പോലും ഞാൻ കാണുന്ന തഫ്സീറാ അമാനുഭവരുടെ തഫ്സീർ. അത് വായിക്കണം നമ്മള്. അത് അതിലൊരുപാട് വിജ്ഞാനങ്ങളുണ്ട്. ഖുർആനിന്റെ ആയത്ത് മാത്രം ഓതിയാ പോരാ, അതിന്റെ അർത്ഥം വായിക്കണം, അതിന്റെ വിശദീകരണം വായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകാൻ വേണ്ടി നമുക്ക് നൽകിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ആയത്ത് മാത്രം വായിച്ചോ നമുക്ക് വല്ലതും തിരിയോ? അതിന്റെ അർത്ഥം പഠിക്കണം, അതിന്റെ ആശയം പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വെള്ളിയാഴ്ച ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കിട്ടുന്ന ഖുതുബ അത് നമ്മളെപ്പോഴാ വരിക? നിസ്കരിക്കാൻ നേരത്ത്. എന്താ കാര്യം? നമ്മളെപ്പോഴാ വരിക നിസ്കരിക്കാൻ നേരത്ത്? ഞാനെപ്പോഴും പറയും നമ്മൾ വൈകി വന്നിട്ട് കാര്യമില്ല. ഞാൻ മിമ്പറിലേക്ക് കയറിയാൽ, അതല്ലെങ്കിൽ ഏത് പള്ളിയിലെയും ഖതീബ് മിമ്പറിലേക്ക് കയറിയാൽ
ഇഷ്ടെടുക്കായിരിക്കണം മലക്കേടും ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കും. വിളക്കുണ്ട്, അതൊന്നും നമുക്കറിയില്ല. അത് വൈബിയായ വിശ്വാസ ആ പുത്തക്കിക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ വിശ്വാസം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ഖുതുബ നിർവഹിക്കാൻ മിമ്പറിലേക്ക് കയറിയാൽ ആ ലിസ്റ്റും പൂട്ടി വെച്ചിട്ട് മലക്കുകൾ ഖുതുബ കേൾക്കായിരിക്കും. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഈ തിക്കും തിരക്കൊക്കെ എന്ന് അവസാനിക്കുക, ഈ തിക്കും തിരക്കൊക്കെ എന്ന് അവസാനിക്കുക. വായിലും മണ്ണ് വീണവരെ ഉണ്ടാവും. അവസാനം നോക്കുമ്പോൾ ദുനിയാവ് മാത്രം ഉണ്ടാവുള്ളൂ, ആഖിർ ഒന്നും ഉണ്ടാവില്ല. ദുനിയാവ് മാത്രം ഉണ്ടാവുള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ കിട്ടേണ്ട ഒരു ഉപദേശമല്ലേ ഈ വെള്ളിയാഴ്ച ഖുതുബ? അതല്ലേ നമ്മൾ അറബിയിൽ പറയാത്തത്? അതല്ലേ ഞാൻ അറബിയിൽ പറയാത്തത്? അറബിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് തിരിവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ കേട്ടിട്ട് കരയാത്ത ഒരു സഹാബി പോലും ഇല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ നാവിൽ നിന്ന് ഖുതുബ കേട്ടിട്ട് കരയാത്ത, അവർക്ക് എന്താണ് പറയുന്നതെന്ന് മനസ്സിലായിരുന്നു. ആ ഖുതുബ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ അറബി പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ കുറെ പേര് ഇരുന്ന് ഉറങ്ങും, അതും കേട്ട് പോകും. എന്താ ഖുതുബ എന്ന് കിട്ടി? ആ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അറബി പറയാത്ത. ഇംഗ്ലീഷ് നാട്ടിൽ പോയ ഖുതുബ ഇംഗ്ലീഷിൽ കേൾക്കണം, അറബി നാട്ടിൽ പോയ അറബി ഖുതുബ അറബിയിൽ കേൾക്കണം. നമ്മുടെ നാട് മലയാള, ആ മലയാള നാട്ടിൽ നമ്മൾ മലയാളത്തിൽ ഖുതുബ പറയണം. ഇത് ആഴ്ചയിൽ ഒരിക്കൽ കിട്ടേണ്ട ഒരു വാളാണ്, ഉപദേശമാണ്. അതിനങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഉപദേശത്തിന് നമ്മളെ ക്ഷണിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിന യൗമിൽ ജുമുഅ. ഇത് കേൾക്കാത്തൊരു വെള്ളിയാഴ്ച പോലും ഉണ്ടോ? നമസ്കാരത്തിൽ ഓതാറില്ല കൂട്ടരെ. നമുക്കെന്താ, നമ്മളിങ്ങനെ തിക്കും തിരക്കും കച്ചവടം മറ്റുള്ളതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക? അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എനിക്ക് സംസാരിക്കാനുള്ള താക്കത്തില്ല. നമ്മളെ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. നിങ്ങൾ ഇവിടെ കളക്ഷൻ എടുത്തല്ലോ, അത് ഒരുപാട് ആളുകൾ സഹായിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ഇന്നലെ രാത്രി വരെ അതിൻ്റെ പ്രചരണം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരിക, നിലമ്പൂര് ഇടവണ്ണയിൽ നിന്ന് ഞാൻ വരികയാണ്. നേരത്തെ വന്നു ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുത്തു. സംസാരിക്കാനുള്ള താക്കത്തൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു, ഇഷ്ടമുണ്ടെങ്കിലും സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. അവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല, അല്ല പോലും നിർബന്ധിച്ചിട്ടില്ല. മതത്തിൽ ബലാത്കാരില്ല, ബാണങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ പറഞ്ഞത് ബാണങ്ങൾ നന്ദിയുള്ളവനായിക്കോ അല്ലെങ്കിൽ നന്ദി കെട്ടവനായിക്കോ, അല്ലാഹുക്കൊന്നും പ്രശ്നമില്ല. പ്രശ്നമൊക്കെ നമുക്ക, പ്രശ്നമൊക്കെ നമുക്ക്. ഇന്നല്ലെങ്കിലും നാളെ മരിക്കും നമ്മളൊക്കെ. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പെങ്കിലും കയറാൻ അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകണം. ഇൽമ നമ്മൾ നേടണം. പരിശുദ്ധ ഖുർആൻ തഫ്സീറുകൾ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം, പഠിക്കണം. അല്ലേ, ഇൽമില്ലെങ്കിൽ ഒരുപാട് ദലാലത്ത് വരും കൂട്ടരെ. ഇപ്പോൾ ഇസ്റാഉ മിഅ്റാജും അതിൻ്റെ പേരിൽ എന്തൊക്കെ ഇപ്പം നടക്കാൻ പോണത്? ഇപ്പം റജബ് പിന്നെ 25-27 ആകാൻ പോവുക. ഇസ്റാഉ മിഅ്റാജും പറയാനുള്ള സമയമില്ല, വലിയ ചരിത്ര. അതുകൊണ്ട് ഖുതുബയിൽ പറഞ്ഞാൽ തീരൂല. ഇൻഷാല്ലാ താല്പര്യമുള്ളൊക്കെ എന്നാ അഞ്ചം കാണിക്കുക, ഇന്ന് ക്ലാസ് ഉണ്ട്. അതിൻ്റെ പേരിൽ എന്തൊക്കെ ദലാലത്തുകൾ, എന്തൊക്കെ ബിദഅത്തുകൾ, പുതിയ പുതിയ ആചാരങ്ങൾ, പുതിയ പുതിയ അനുഷ്ഠാനങ്ങൾ. എന്താ പ്രശ്നം? കാക്ക കാരണവന്മാരിൽ നിന്ന് ഇന്ന് കൈമാറി പോന്ന ആചാരം നമ്മളിങ്ങനെ സ്വീകരിച്ച് പോരുന്നു എന്നതല്ലാതെ അള്ളാന്റെ ഖുർആനും തിരുസുന്നത്തും മറിച്ചു നോക്കിയില്ല. അതിന്റെ പ്രശ്ന നമ്മൾ വാപ്പയും വെള്ളിപ്പയും ചെയ്യുന്നു പോയി നോക്കി പോന്നു കഴിഞ്ഞാൽ ആ വലിയ അപകടത്തിലേക്ക്. അപ്പൊ അപ്പ അടുത്ത ചോദ്യം ആയിരിക്കും, വാപ്പയും വെള്ളിപ്പൊക്കെ നരകത്തിലാണെന്ന് ചോദിക്കും. അത് അള്ള തീരുമാനിച്ചോളൂ. ബന്ധങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ, ബന്ധങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. മനസ്സിലായോ? ബന്ധങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇത് മൂസാനവിടെ മറുപടിയാ. ഫിറാവ് ചോദിച്ചതാ, മൂസ നിന്റേതാണ് ഹക്ക് എങ്കിൽ പറ, നിന്റെ കാക്ക കാരണവന്മാരുടെ അവസ്ഥ പറ. അപ്പൊ മൂസാനബി കൊടുത്ത മറുപടിയാ, ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്. അത് അള്ളാന്റെ അടുക്കലുണ്ട്. അള്ള തീരുമാനിച്ചോ എന്താ വേണ്ടതെന്ന്. പരലോകത്ത് നിന്നിട്ട് ഉമ്മയും പാപ്പയെന്ന് പറഞ്ഞത് വിളിച്ചില്ലൊന്നുമില്ല. നഫ്സി നഫ്സി അതായിരിക്കും. പഠിക്കുക നമ്മളൊക്കെ. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد ستي وشاسي غلي وشاسي غلي
ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യാം. മൊബൈലിലൊക്കെ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജുകൾ കണ്ടു നമ്മുടെ ഈ ഒരു പ്രദേശത്ത് എന്തോ ഒരു നേർച്ച ഉള്ളതായിട്ട്. ഇസ്ലാമിൻ്റെ നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ നേർച്ചയുണ്ടോ? നേർച്ചയുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇൻസാൻ മനുഷ്യൻ എന്നാണ് അർത്ഥം. ആ ഒരു അധ്യായത്തിൽ സ്വർഗത്തിൻ്റെ അവകാശികൾ, സ്വർഗത്തിൻ്റെ സുഖാനുഭൂതികൾ അനുഭവിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു, യൂഫൂന ബിന്നദർ, നേർച്ച നേരുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നവർ, അവർക്കാണ് സ്വർഗമുള്ളത്, അവർക്കാണ് സ്വർഗത്തിൻ്റെ സുഖാനുഭൂതിയുള്ളത്. അവ ഇസ്ലാമിൽ നേർച്ചയുണ്ടോ? ഇസ്ലാമിൽ നേർച്ചയുണ്ട്. എന്താണ് ഇസ്ലാമിലെ നേർച്ച? ഞാൻ ഒരു പിന്നെ ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്തായ ഒരു കാര്യം ചെയ്താൽ ഒരുപാട് പുണ്യമുള്ള കൂലിയുള്ള ഒരു കാര്യം. ഉദാഹരണം പറയാ, യതീമക്കൾക്ക് ഭക്ഷണം കൊടുക്കുക നിർബന്ധമല്ല, പക്ഷെ ചെയ്താൽ നമുക്ക് അനാഥകളെ സംരക്ഷിച്ചവരും ഞാനും ഇതുപോലെ ഈ രണ്ട് വരല് കൂട്ടിച്ചേർത്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെയായിരിക്കും നാളെ സ്വർഗത്തിൽ നാം, ഇത്ര അടുത്തായിരിക്കും അനാഥകളെ സംരക്ഷിച്ചവരും ഞാനും. വമ്പിച്ച പ്രതിഫലം. അപ്പോ ആ അനാഥകളെ സംരക്ഷിക്കുക എന്നത് വലിയ കൂലിയാ. ഒരാൾ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് ശിക്ഷയുണ്ടോ? അതില്ല, ശിക്ഷയൊന്നുമില്ല, അത് ഫർളൊന്നല്ല. ചെയ്താൽ നല്ല കൂലിയാ. ഒരാൾ പറയാ, ഞാൻ ഇന്ന അനാഥ മക്കൾക്ക്, ഒരു 10 അനാഥ മക്കൾക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിന്നെ ഇൻഷാല്ലാ ഭക്ഷണം കൊടുക്കും, അവരൊരു നേരത്തെ ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് നേർച്ചയാണ്. നേർച്ച നേർന്നു. അതോടുകൂടി ആ കർമ്മം എന്തായി? അവൻ്റെ മേൽ ഫർളായി. പിന്നെ ചെയ്തിട്ടില്ല എങ്കിൽ അന്നാല ശിക്ഷ ഉണ്ടാവും. അതോടുകൂടി ആ കർമ്മം അവൻ്റെ മേൽ നിർബന്ധമാകുന്നു. ഇതാണ് നേർച്ച, ഇതാണ് ഇസ്ലാമിലെ നേർച്ച. യൂഫൂന ബിന്നദർ, നേർച്ച നേരുകയും ആ നേർന്ന നേർച്ച നിറവേറ്റുകയും ചെയ്യുന്നവർ, അവർക്ക് സ്വർഗമുണ്ടോ? സ്വർഗത്തിലെ സുഖാനുഭൂതികളുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ സമീപത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുക, നബിയെ, ഞാൻ എൻ്റെ ജാഹിലിയത്തിൽ ഇന്നൊരു ബുവാന എന്ന പ്രദേശത്ത് വെച്ചിട്ട് ഒരു ഒട്ടകെ തറക്കാൻ ഞാൻ നേർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം റസൂലുള്ളാഹിക്ക് ഒരു സംശയം, എന്തപ്പോൾ ബുവാന എന്ന പ്രദേശം? ലോകത്ത് എത്ര സ്ഥലങ്ങളുണ്ട്, എത്ര പ്രദേശങ്ങളുണ്ട്, ഈ ബുവാന എന്ന പ്രദേശം മാത്രം തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അപ്പം റസൂലുള്ളാഹിൻ്റെ സംശയം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ നേർച്ച നേർന്ന സ്ഥലത്ത് എന്തെങ്കിലും ജാഹിലിയത്തിലെ ആഘോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ഒരു ആഘോഷം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. അതായത് ഇസ്ലാമിൻ്റെതില്ലാത്ത എന്തെങ്കിലും ആഘോഷങ്ങൾ ഇല്ല റസൂലെ? ഒരു ആഘോഷം അവിടെ ഇല്ല, ജാഹിലിയത്തിൽ ഒരു ആഘോഷം ഇല്ല. അപ്പോൾ അടുത്ത റസൂലുള്ളയുടെ ചോദ്യം, ജാഹിലിയത്തിലെ ആളുകൾ ആരാധിച്ചിരുന്ന വല്ല വിഗ്രഹവും അവിടെയുണ്ടോ? കാരണം എന്താ? റസൂൽ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? നേർച്ച അള്ളാഹ്ക്ക് മാത്രമുള്ളതാ, അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടതാ. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് 10 യതീമക്കൾക്ക് ഞാനിതാ ഭക്ഷണം കൊടുക്കുന്നു, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇന്ന കർമ്മം ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നു, ഇതാ നേർച്ച. ഇത് അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടതാ. ഏതെങ്കിലും ഒരു ശൈഖിന് വേണ്ടിയോ, ഏതെങ്കിലും ഒരു ബാബക്ക് വേണ്ടിയോ, ഏതെങ്കിലും ഒരു തങ്ങൾക്ക് വേണ്ടിയോ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് ശൈഖാണ് വലിയാണെന്നൊക്കെ പറഞ്ഞ് കബറും കെട്ടിപ്പൊക്കി ജാറമാക്കിയിട്ട് അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി, ജാറത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി, മക്കളില്ല, രോഗമാണ്, പ്രതിസന്ധിയാണ്, പ്രയാസമാണ്, ഈ ജാതി പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനാ ഞാൻ നേർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതോടുകൂടി പോയി ഇസ്ലാമീന്ന്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള രണ്ടാമെന്ന് ചൊല്ലിട്ട് മുസ്ലിം ആകണം കൂട്ടാൻ നമ്മൾ എന്തൊക്കെ പഠിക്കാത്തത്? ഇത് ഇസ്ലാമല്ല, ഈ പറഞ്ഞ നേർച്ച ഇസ്ലാമല്ല. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ജാഹിലിയത്തിലെ നേർച്ചയാ, അബൂജഹലിന്റെ നേർച്ചയാ, ഉത്ബത്തിന്റെ നേർച്ചയാ, ഷൈബത്തിന്റെ നേർച്ചയാണ്. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പഠിക്കി. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇസ്ലാം മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, നമുക്ക് ഇസ്ലാം എന്നെ മര്യാദക്കറിയില്ല. ഞാൻ പറയില്ല ഇസ്ലാം എന്നെ നമുക്ക് മര്യാദക്കറിയില്ല. മുർദാന്ന് പറയുന്നറിയോ, ഇസ്ലാം മാത്രം പഠിച്ചാൽ പോരാ, നീ ജാഹിലിയത്തും പഠിക്കണം. എന്തിനാ? ഇന്നമാ തുംഖദൂറൽ ഇസ്ലാം ഉറുവതൻ ഉറുവതൻ ഇദാ നശാഫിൽ ഇസ്ലാമി മല്ലാ യഅരിഫുൽ ജാഹിലിയ. ജാഹിലിയത്തെ അറിയാത്തവൻ ഇസ്ലാമിൽ വന്നാൽ
ജാഹിലിയത്തിലെ പ്രവർത്തനങ്ങൾ അറിയാത്തവൻ ഇസ്ലാമിൽ വന്നാൽ അവൻ ഇസ്ലാമിൽ നിന്നോ പിന്നെ അവൻ പതുക്കെ പോകും, ഇസ്ലാമിന്റെ ഓരോ പിരികളും അഴിയുമെന്ന് മുഹമ്മദും പിന്നെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പഠിപ്പിക്കുക. ജാഹിലിയത്ത് അറിയാത്തവൻ ഇസ്ലാമിൽ വന്നിട്ട് കാര്യമില്ല. പിന്നെ അബൂജഹലിന്റെ വിശ്വാസം പഠിക്കണം, അവന്റെ കർമ്മങ്ങൾ പഠിക്കണം, എന്തിനു വേണ്ടിയാ? പിശാചിനെ കുറിച്ച് പഠിക്കണം, എന്തിനു വേണ്ടിയാ? ആ പിശാചിന്റെ പൈശാചികമായ മാർഗങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ, അബൂജഹലിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ. ഈ പറഞ്ഞതുണ്ടല്ലോ, പിന്നെ വിഗ്രഹത്തിന്റെ മുമ്പിലും ജാരത്തിന്റെ മുമ്പിലും ഇതൊക്കെ കെട്ടിപ്പൊക്കി ജാരമാക്കി അവിടെ പോയി നേർച്ചകളും വഴിപാടുകളും ചെയ്യുക. നമ്മളെ മലപ്പുറം ജില്ലകളിലൊക്കെ പോയി പോയാൽ നമുക്കറിയാം, ഈ മണത്തല ചാവക്കാടൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ ആടുകൾ പിന്നെ പ്രത്യേകം തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊക്കെ വെച്ച് കഴുത്തിൽ സഞ്ചി നോക്കിയിട്ട് ആൾക്കാർ വിടുക. ഇത് ഇന്ന ശൈഖന് നേർച്ച ചെയ്ത ആടാ, സുബ്ഹാനല്ലാഹ്. ഇത് ഏത് വിശ്വാസം? ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇതിന് നേർച്ച എന്നല്ല പറയാം കൂട്ടരെ, ഇതിന് പൂരെന്നാ പറയാം. ഇതിന് നേർച്ച എന്ന് പറയാറില്ല. നേർച്ച ഇസ്ലാമിലെ പവിത്രമായ ഒരു ഇബാദത്താ. നേർച്ച ഇസ്ലാമിലെ പവിത്രമായ ഒരു ഇബാദത്താ. ആ ഇബാദത്തിന്റെ പേരും വെച്ചിട്ട് ആനയും ചണ്ടയും പിന്നെ അല്ലാഹ് ഹറാമാക്കിയ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിനെ പൂരെന്നല്ലാതെ നേർച്ച എന്ന് പറയാൻ പറ്റൂല. ആനയിട്ട് എന്താ ഇസ്ലാമിന് ബന്ധം? ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ആ ബന്ധമുണ്ട്, വേറെ ബന്ധമൊന്നുമില്ല. വ്യാപാരം പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തും കൂട്ടരെ ആന പുറത്താ വന്നത്. ചവച്ചരച്ച പിന്നെ വൈക്കോൽ തുരുമ്പ് പോലെ ആക്കി അല്ലാഹു സുബ്ഹാനഹു വതആല ജനതയെ. സത്യം മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹഖും ബാത്തിലും വേർതിരിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ ഓരോ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തും മാപ്പാക്കി തരണേ റഹ്മാനെ. ഇനിയുള്ള കാലങ്ങൾ നിന്റെ ദീന് പഠിക്കാൻ, നിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ നീ കൺകുളിർമയുള്ളവരാക്കണേ റഹ്മാനെ. നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. സ്വാലിഹായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. മക്കൾ നൽകാൻ കഴിവുള്ളവൻ നീ മാത്രമാണ് റഹ്മാനെ. ഞങ്ങൾക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ നീ ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണേ റഹ്മാനെ. വഴിവിട്ടു പോകുന്ന, നാട്ടിൽ നടക്കുന്ന എല്ലാ തോന്നിയാസങ്ങളിലും അക്രമങ്ങളിലും ഒക്കെ ഒരുപാട് മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഒന്നും അതിൽ ഉൾപ്പെടുത്തല്ല റഹ്മാനെ. നിന്റെ മതത്തിനു വേണ്ടി ജീവിക്കുന്ന, നിന്റെ വഹദാനിയത്ത് മുറുകെ പിടിക്കുന്ന സന്താനങ്ങളാക്കണേ റഹ്മാനെ. കുടുംബത്തോടെ നിന്റെ സ്വർഗത്തിൽ കടന്നു വരാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ റഹ്മാനെ. ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, മുസ്ലിങ്ങൾക്ക് നീ സമാധാനവും സൗഖ്യവും നീ ജീവിതത്തിൽ സന്തോഷവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്കെല്ലാം ജീവിതത്തിൽ സൗഖ്യവും സമാധാനവും നീ കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടവർ അവരുടെ നല്ല നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ നീ ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ സൗഖ്യവും സമാധാനവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ബർസഖ് നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ ജോലികളിലും എല്ലാം ഖൈറും ബർക്കത്തും റഹ്മത്തും ഒക്കെ നീ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم رب ارحمهما كما ربيانا صغيرا اللهم رب ارحمهما كما ربيانا صغيرا ربنا هب لنا من ازواجنا وذرياتنا قرة اعين
وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.